ലെബനോണിലെ പാത്രിയാർക്കി അരമനയിലാണ്. സുറിയാനി സഭയുടെ ഒരിക്കലും നശിക്കാത്ത അല്ലെങ്കിൽ വിലപ്പെട്ട രത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില തിരുശേഷിപ്പുകളടക്കം പല വിലപ്പെട്ട രേഖകളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇവിടെയാണ്. എലിയസ് തുതിയൻ പാത്രിയാർക്കീസ് ബാവായുടെ മലങ്കരയിലെ പരിശുദ്ധനായ അത്താനാസ്യസ് തിരുമേനിയുടെ അടക്കം ഒത്തിരി പേരുടെ തിരുശേഷിപ്പുകളും മറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം പോലെ ഈ പാത്രിയാർക്കി അരമനയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുകയാണ്. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇത് മെയിൻ ആയിട്ട് കുർക്കുമ തയറായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിരിക്കൂട്ടം, അതുപോലെ തന്നെ മറയുടെ ഈ കാണുന്നതാണ്, കുർക്കുമ തയറായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിരിക്കൂട്ടാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നത്. രണ്ടാമത് കാണുന്നത് കുർക്കുമ തയറായി മറശീലയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പീസായിരുന്നു. അതിൽ മറശീലയിലെ ഒരു പീസാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ എവൻഗേലിയോൻ മേശയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തുണിയാണ് ഈ കാണുന്നത്. എവൻഗേലിയോൻ മേശയിൽ വിരിച്ചുകൊണ്ടിരുന്ന തുണിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് കുർക്കുമ തയറായിലെ പഴയ 1927 കാലഘട്ടങ്ങളിൽ കുർക്കുമ തയറായിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിരിക്കൂട്ടവും അതുപോലെ മറയുടെ ഒരു പീസും എല്ലാമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മലങ്കര സഭയുടെ കഷ്ടകാലങ്ങളിൽ എഴുതുള്ളി വന്ന് പരിശുദ്ധ സഭയെ ചേർത്ത് പിടിച്ച എലിയാസ് തുതിയൻ പാത്രിയാർക്കീസ് ബാവായുടെ തിരിശേഷിപ്പാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. എലിയാസ് തുതിയൻ ബാവ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരക്കെട്ട് അല്ലെങ്കിൽ തലയിൽ ശീലമുടി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാം വിലപ്പെട്ട രത്നങ്ങളായിട്ട് തന്നെ ലെബനോണിലെ പാത്രിയാർക്കി അരമനയില് ഒന്നും നശിക്കാതെ എല്ലാം ഫ്രെയിം ചെയ്ത് ഇവിടെ നമുക്ക് കാണാൻ പാകത്തിനുണ്ട്. ലെബനോണിലെ പാത്രിയാർക്കി അരമനയിൽ ഇതുണ്ട്. അത്താനാസ്യസ് പൗലോസ് തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ലീബായും അതുപോലെ തന്നെ അബ്ദുദാലോഹോ അതോടൊപ്പം എലിയാസ് തുതിയൻ പാത്രിയാർക്കീസ് ബാവ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാലയും സ്ലീബായും ഇതെല്ലാമാണ് ഈ അലമാരി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവായുടെ സ്ലീബായും അതോടൊപ്പം തന്നെ മാലയുമാണ്. ഇതെല്ലാം ഒരു നിധി പോലെ തന്നെ വിലപ്പെട്ട രത്നങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാം എ ടു സെഡ് എല്ലാ സാധനങ്ങളും ഇവിടെ ഫ്രെയിം ചെയ്ത് വിശുദ്ധന്മാരുടെ എല്ലാ സാധനങ്ങളും ഫ്രെയിം ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് 1792 ഇസഹ ഇറാഖിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മഫ്രിയാന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ലീബായാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇത് അതിനുശേഷം നമ്മളിവിടെ കാണുന്നത് പുലിക്കോട്ടിൽ ദേവനാസ്യൂസ് തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ലീബായാണ്. 1890 കാലഘട്ടങ്ങളിൽ പുലിക്കോട്ടിൽ ദേവനാസ്യൂസ് തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണിത്. അതിന് താഴെയായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ പൗലോസ് മാർ അത്താനാസ്യൂസ് വലിയ തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ലീബായാണിത്. അതിന്റെ തൊട്ടരികത്ത് തന്നെ നമ്മൾ കാണുന്ന 1869 കാലഘട്ടങ്ങളിൽ ഉറഹായിൽ താമസിച്ചുകൊണ്ടിരുന്ന ഗബ്രിയൽ തിരുമേനിയുടെ ഒരു സ്ലീബായാണ് ഇവിടെ കാണുന്നത്. ഉറഹായിലെ ഗബ്രിയൽ തിരുമേനി 1869 ജീവിച്ചിരുന്ന തിരുമേനിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തിരുശേഷിപ്പായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോ പാത്രിയാർക്കീസന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവർക്ക് കിട്ടിയിട്ടുള്ള മെഡലുകള് അല്ലെങ്കിൽ അവരുടെ അധികാര ചിഹ്നങ്ങള് ഇതെല്ലാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ മുദ്രകളുടെ അഗ്രം ഇതെല്ലാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പഴയ ഒരു കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതിന്റെയാണെന്ന് വ്യക്തമല്ല, പക്ഷെ പഴയ ഒരു കീ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊരു എവിടെയോ നഷ്ടപ്പെട്ട ഏതൊരു പഴയ പുരാവസ്തുവായിട്ട് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്, എന്തിന്റെയാണെന്നത് വ്യക്തമല്ല. അതുപോലെ തന്നെ അവരുടെ മറുവാഹസ ഒരു പഴയ മറുവാഹസ ഒരു അന്ത്യോക്യ ലിറ്റർജിയുടെ ഭാഗമായിട്ടുള്ള ഒരു മറുവാസം ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ പിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള അധികാര ചിഹ്നങ്ങള് അവരുടെ മെഡലുകള് എല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് പൗലോസ് മാർ അത്താനാസ്യസ്. ഇത് നമ്മള് ഈ കാണുന്നത് അംശവടിയുടെ അഗ്രമാണ്. പൗലോസ് മാർ അത്താനാസ്യസ് തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അംശവടിയുടെ ഒരു അഗ്രമാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു ഇതാണ്. അതിനുശേഷം താഴെ നമ്മൾ കാണുന്ന ഓരോ പാത്രിയാർക്കീസന്മാർ ഉപയോഗിച്ചിട്ടുള്ള സീലുകള്
ആ സീലുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എലിയാസ്തുതിയൻ പാത്രിയാർക്കീസ് പാവയുടെ സീല് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാത്രിയാർക്കീസന്മാർ ഓരോരുത്തരായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സീലുകൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പഴയ ധൂപക്കുറ്റി ഒരെണ്ണമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാസായ ഇവിടെ ഉണ്ട്. Given the Holy Land, they found a very complete paranimum that for the first time in modern history, the number of Athanasius, ഒരു കേവിലായിരുന്നു. അപ്പൊ ലൈക് ഇറ്റ് വാസ് ജസ്റ്റ് ഇൻ ദി ഡെസർട്ട്, നോ സ്കിന്നിൽ എഴുതിയിരിക്കുന്നതാണ്, കിട്ടിയ ഒരു പഴയ നിയമ പുസ്തകമാണ്, ഒരു ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്. പുഷ്പാവയുടെ സീല് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാത്രിയാർക്കീസന്മാർ ഓരോരുത്തരായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സീലുകൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പഴയ ധൂപക്കുറ്റി ഒരെണ്ണമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാസായ ഇവിടെ ഉണ്ട്. Like a very complete paranimum that for the first time in modern history the number ഒരു കേവിലായിരുന്നു. അപ്പൊ ലൈക് ഇറ്റ് വാസ് ജസ്റ്റ് ഇൻ ദി ഡെസർട്ട്, നോ സ്കിന്നിൽ എഴുതിയിരിക്കുന്നതാണ്, കിട്ടിയ ഒരു പഴയ നിയമ പുസ്തകമാണ്, ഒരു ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്. നമുക്ക് കുമറോൺ കേവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പഴയ നിയമത്തിന്റെ ഇതാണ്, അതിന്റെ കോപ്പിയാണ്, ഒറിജിനൽ അല്ല. കുമറോൺ കേവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പഴയ നിയമ പുസ്തകത്തിന്റെ കോപ്പി ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത്തനാസ്യസ് യേശു സാമ്യ തിരുമേനിയാണ് ഇത് കണ്ടെടുത്തത്. ഇവിടെ ഇത് നമ്മള് പഴയ കാലത്ത് അച്ചടിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അച്ചാണ് ഇവിടെ. അതുപോലെ തന്നെ ലിപികൾ, പഴയ കാലത്ത് കൊത്തപ്പെട്ടുള്ള ലിപികളുടെ തകിടുകളാണ് ഈ സൃഷ്ടി വെച്ചിട്ടുള്ളത്. നമ്മൾ വിലപ്പെട്ട മലങ്കരയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന പൗലോസ്മാർ അത്തനാസിയോസ് തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാപ്പയാണ് ഈ കാണുന്നത്, പൗലോസ്മാർ അത്തനാസിയോസ് തിരുമേനിയുടെ കാപ്പ. ഇത് രണ്ടും പൗലോസ്മാർ അത്തനാസിയോസ് തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാപ്പയും ചെരുപ്പും കൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പൗലോസ്മാർ അത്തനാസിയോസ് തിരുമേനി, മലങ്കരയുടെ പരിശുദ്ധനായ പൗലോസ്മാർ അത്തനാസിയോസ് തിരുമേനിയുടെ കാപ്പ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടും നമുക്ക് കാണത്തക്ക രീതിയിൽ തന്നെ ഡിസ്പ്ലേക്ക് ഒരു വൈദികൻ ഇട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മെത്രാപ്പൊലീത്ത ഇട്ടുകൊണ്ടിരിക്കുന്ന അംശവസ്ത്രങ്ങൾ ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ ഒരു ഇതിനകത്ത് സ്റ്റാൻഡിൽ നമുക്കിവിടെ കാണാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ലെബനോനിലെ അരമനയിലാണുള്ളത്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് സുറിയാനി ആയതുകൊണ്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ ഡീക്കൻ ജേക്കബാണ്, അദ്ദേഹം ഇവിടുത്തെ താമസക്കാരനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ബെന്നച്ചനുണ്ട്, മലങ്കരയിൽ നമുക്കറിയാം കോതമംഗലം മേഖലയിലെ വൈദികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെന്നച്ചൻ. ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ താങ്ക്സ്.